വെൽക്കം ടു മൂവി പ്രാൻ. ഇന്നസെന്റ് ജഗതി കൂട്ടുകെട്ട മലയാളികൾക്ക് ഇന്നും വിങ്ങുന്ന ഓർമ്മയായി മാറിയിരിക്കുകയാണ്. കാബൂളിവാല എന്ന ചിത്രം ഇന്നസെന്റ് ജഗതി കൂട്ടുകെട്ടിന്റെ പ്രധാനപ്പെട്ട ഏടായിരുന്നു. സഹോദരന്മാരായിരുന്ന കന്നാസും കടലാസും അതിലൊരാളാണ് എല്ലാവരെയും വിട്ടുപോയത്. മലയാള സിനിമയിലെ നിരവധി ഹാസ്യരംഗങ്ങളിൽ ഇന്നസെന്റിന്റെയും ജഗതിയുടെയും കോമ്പിനേഷൻ സീനുകൾ മാറ്റി നിർത്താനാകാത്തതാണ്. മിഥുനത്തിൽ ശത്രുക്കളായ സഹോദരന്മാരായും ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കത്തിൽ ഒരുമയുള്ള സഹോദരങ്ങളായും ജഗതിയും ഇന്നസെന്റും ഒരുമിച്ച് പ്രേക്ഷകരെ രസിപ്പിച്ചു. മായിൽ ഒരിക്കലും എന്നാണ് ഇന്നസെന്റിന്റെ ഫോട്ടോ പങ്കിട്ട് ജഗതിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ കുറിച്ചത്. ഇന്നസെന്റിനെ അവസാനമായി കാണാൻ ജഗതിയുടെ മകൾ വന്നപ്പോൾ പറഞ്ഞത് അച്ഛനൊന്നും അറിഞ്ഞിട്ടില്ല എന്നതാണ്. എന്നാൽ ജഗതിക്ക് ഇപ്പോൾ എല്ലാം അറിയാം. ന്യൂസ് കാണുകയും ഫോണിൽ ന്യൂസ് കേൾക്കുകയും ചെയ്യുന്ന അദ്ദേഹം അറിയാതെ ഇന്നസെന്റിന്റെ വാർത്ത കേൾക്കുകയായിരുന്നു. എന്നാൽ ആ വാർത്ത ഭാര്യയെ മാറ്റാൻ നോക്കിയപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞൊഴുകുകയായിരുന്നു. തന്നോടൊപ്പം സിനിമയിൽ നിറഞ്ഞുനിന്ന ഇന്നസെന്റിന്റെ ആകസ്മിക വിയോഗത്തിൽ ആരാധകരോടൊപ്പം ജഗതിയും തളർന്നിരിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് പത്തരയോട് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. മന്ത്രി പി രാജീവാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ മരണവാർത്ത സ്ഥിരീകരിച്ചത്. മലയാളികളെ 5 പതിറ്റാണ്ടുകളോളം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഇന്നസെന്റിന്റെ വിടവാങ്ങലിൽ നിന്ന് മുക്തി നേടാൻ മലയാളികൾക്കോ സിനിമാ ലോകത്തിനോ ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്ക് പ്രത്യേകിച്ചും തങ്ങളുടെ പ്രിയപ്പെട്ട ഇന്നസെന്റേട്ടൻ ഇന്നച്ചൻ ഇനി ഇല്ലെന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാനുള്ള ശ്രമത്തിലാണ് മലയാള സിനിമയിലെ ഓരോ കലാകാരന്മാരും. അഭിനേതാക്കൾ മുതൽ അണിയറ പ്രവർത്തകർ വരെ സിനിമയുടെ ഭാഗമാകുന്ന ഓരോരുത്തർക്കും ഏറ്റവും നല്ല ഓർമ്മകളും അനുഭവങ്ങളും സമ്മാനിച്ചാണ് അവരുടെ പ്രിയപ്പെട്ട ഇന്നസെന്റ് യാത്രയായത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ വേർപാട് വാർത്ത അറിഞ്ഞ അത്രയധികം സഹപ്രവർത്തകർ ഒരു നോക്ക് കാണാൻ ഓടിയെത്തിയതും. വിയോഗ സമയത്തും സിനിമാ താരങ്ങളടക്കം നിരവധി പേരാണ് ആശുപത്രിയിലുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ വിയോഗത്തിന് പിന്നാലെ നടൻ ജയറാം, ദിലീപ്, മമ്മൂട്ടി, സുരാജ് വെഞ്ഞാറമൂട, കുഞ്ചാക്കോ ബോബൻ, മധുപാൽ തുടങ്ങിയവർ ആശുപത്രിയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. മാധ്യമങ്ങളോട് ക്യാമറകൾക്ക് മുന്നിൽ ഒരു വാക്കുപോലും പറയാനാവാതെ വിങ്ങിപ്പൊട്ടിയാണ് ജയറാം അവിടെ നിന്ന് മടങ്ങിയത്.